ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമേരിക്കൻ മലയാളി വ്ളോഗ്സ്. ഇന്ന് ഒക്ടോബർ 23, 2020 ആപ്പിളിൻ്റെ ഐഫോൺ 12 Pro റിലീസ് ചെയ്ത ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ സ്റ്റോറിൽ പോയി ഇതൊരെണ്ണം അങ്ങ് മേടിച്ചു. അപ്പം ഇന്ന് അൺബോക്സ് ചെയ്യുകയും റിവ്യൂ ചെയ്യാൻ പോകുന്നതും ഐഫോൺ 12 Pro മോഡലാണ്. അതിൻ്റെ ബ്ലൂ വെർഷനാണ് മേടിച്ചിരിക്കുന്നത്. സാധാരണ ഐഫോൺ വരുന്നത് കുറച്ചും കൂടെ വലിയ പാക്കേജായിരുന്നു. പക്ഷേ ഇപ്പോൾ പാക്കേജിൻ്റെ അത് സൈസ് വളരെ ചെറുതാണ്. കാരണം നമുക്കറിയാം, കാരണം ഇതിൻ്റെ അകത്ത് പവർ അഡാപ്റ്റർ ഇല്ല, അതേപോലെ തന്നെ ഹെഡ്ഫോണും ഇല്ല. അതുകൊണ്ട് സൈസ് വളരെ ചെറുതാണ്. ഇതിൻ്റെ അകത്ത് നല്ല കളറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലൂ ആണ് മേടിച്ചതെന്ന്. ഇതേപോലെയാണ് വന്നിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. ഐഫോൺ 4 ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ആ സെയിം സൈസിൽ, ആ സ്ക്വയർ ടൈപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇച്ചിരി വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ചാർജിങ് കേബിളും മാത്രമാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അഡാപ്റ്റർ ഇല്ല, സി പോർട്ടാണ്. പിന്നെ ആപ്പിളിൻ്റെ സാധാരണ ലോഗോ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ഐഫോണിൻ്റെ ഒരു പേപ്പറ്, സിം കാർഡ് ഇടുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ള ഒരു പിന്ന്, ഇതെത്രയാണ് വന്നിരിക്കുന്നത്. ഫോൺ നമുക്ക് ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ആപ്പിളിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. ഓണായി വരുന്ന സമയമാണ് എടുക്കുന്നത്. സാധാരണ ഐഫോണിൻ്റെ സ്ക്രീനിൽ വരുന്ന കണക്കുള്ള ആദ്യത്തെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. പിന്നെ സെറ്റിങ്സ് ആണ്, നമ്മൾ അതാത് രാജ്യത്തെ സെറ്റിങ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. വൈഫൈ എല്ലാം കണക്ട് ചെയ്ത് സെറ്റിങ്സ് എല്ലാം ലോഡ് ചെയ്യുകയാണ്. ഐഫോൺ 11 Pro Max പോലെ തന്നെ 3 ക്യാമറയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക സെൻസറുണ്ട് ഇവിടെ. സാധാരണയുള്ള സെറ്റിങ്സ് എല്ലാം ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുമായിരുന്നു. ഡിസ്പ്ലേ സാധാരണ ഐഫോൺ നോക്കുന്ന പോലെ തന്നെയാണ്. ഈ ഒരു ഐഫോണിൽ iOS 14.1 ആണ് ഇൻസ്റ്റാൾ ചെയ്ത് വന്നിരിക്കുന്നത്. സാധാരണ ഐഫോൺ നോക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇതിലെ വ്യത്യാസമെന്ന് പറയുന്നത് ഡിസൈനിൽ വ്യത്യാസമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം, 5G ഉണ്ട്. അതേപോലെ തന്നെ ക്യാമറയും വ്യത്യാസമുണ്ട്. ഐഫോൺ 11 Pro Max ആണ് ഈ കാണുന്നത്. ഇത് 6.5 inch ഡിസ്പ്ലേ ആണ്. ഐഫോൺ 12 Pro ആണ് ഈ കാണുന്നത്. ഇത് 6.1 inch ഡിസ്പ്ലേ ആണ്. ഏകദേശം ഡിസ്പ്ലേയുടെ വ്യത്യാസം എത്രയാണ് ഉള്ളത്? നമുക്ക് ആദ്യം തന്നെ ക്യാമറയുടെ വ്യത്യാസം നോക്കാം. സെറ്റിങ്സ് ഒന്നും മാറ്റിയിട്ടില്ല, സെയിം സെറ്റിങ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്കൊന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് രണ്ടും ഒരേപോലെ തന്നെയാണ് വീഡിയോയിൽ കാണുന്നത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ഐഫോൺ 12 Pro ക്യാമറ കുറച്ചും കൂടെ ക്ലിയറാണ്. ഐഫോൺ 12 ക്യാമറയാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള സെറ്റിങ്സ് എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ഐഫോൺ 12 ഞാൻ സിം കാർഡ് ഇട്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ 5G നെറ്റ്വർക്ക് അല്ല ഉള്ളത്, 4G ആണ് എൻ്റെ സിമ്മ് സപ്പോർട്ട് ചെയ്യുന്നത്. സ്പീഡ് ടെസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ ശ്രമിച്ചപ്പം എനിക്ക് കിട്ടിയത് ഇതേപോലെയാണ്. കാരണം ഞാൻ ബേസ്മെൻറ്റിലാണ് ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ റേഞ്ച് വളരെ കുറവാണ്, ഇത് കറങ്ങിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. ഐഫോൺ 12 Pro ഒരു കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ കൂടെ അഡാപ്റ്റർ വരുന്നില്ല എന്നുള്ളതാണ്. സി പോർട്ട് കേബിൾ മാത്രമാണ് വരുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഐഫോൺ 12 Pro Max അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ കാണാൻ വേണ്ടി ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ കാണുന്നവരെ ബൈ.